പടച്ചവനെ ശ്രദ്ധിക്കണം എന്ന് നമ്മെ ഉണർത്തുന്നു. അവലീനോട് ഞാൻ പറഞ്ഞത് ഒക്കെ മറന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായതുകൊണ്ട് ഇനിങ്ങനെ തുടങ്ങണം ഇൻഷാല്ലാ. സൂറത്തു ആലി ഇമ്രാൻ ഈ റമദാനിന് ശേഷം നമുക്ക് ഓതാൻ പറ്റിയ ഒരു ആയത്ത് ഏത് എന്ന് ആലോചിച്ചപ്പോൾ സൂറത്തു ആലി ഇമ്രാനിലെ 134-135 ആയത്തുകളാണ് എൻ്റെ മനസ്സിൽ ഉടക്കിയത്. അത് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم അള്ളാഹു ചെയ്ത കർമ്മങ്ങളൊക്കെ കബൂലാക്കട്ടെ. അവർ പറഞ്ഞ വാഗ്ദാനം ചെയ്ത സ്ഥലങ്ങളിൽ സ്ഥാനങ്ങളിൽ സ്വർഗത്തിൽ നമ്മെ എത്തിക്കുമാറാവട്ടെ. എന്തു വേണം? വേദനയറിഞ്ഞു, വിശപ്പുമറിഞ്ഞു, എന്തിനു വേണ്ടി? പങ്കുവെക്കാൻ വേണ്ടി. എന്ത്? റഹ്മത്തും ഞാൻമത്തും. അതിനുവേണ്ടിയാണ് നോമ്പ്. ഉള്ളവനായിരുന്നു എന്നിട്ടും വിശപ്പറിയുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ വികാരം എന്ത്? വിശപ്പ്. ഉള്ളവനെപ്പോലും അതിൻ്റെ വേദന അറിയിക്കുന്നത് പങ്കുവെക്കാനുള്ള മനസ്സുണ്ടാവാനാ. അതുകൊണ്ടാണ് അല്ലദീനയും സർറാബ് സിറിൽ നിന്നല്ല, മറിച്ച് സുറൂറിൽ നിന്ന. സിറ് രഹസ്യം നിങ്ങൾക്കറിയാം, സുറൂറോ? പറഞ്ഞൂടി, അത് ശരി പറയി. സന്തോഷം, സന്തോഷാവസ്ഥയിൽ കൊടുക്കുന്നവർ സന്താപാവസ്ഥയിലും കൊടുക്കുന്നവർ ക്ഷേമത്തിലും ക്ഷാമത്തിലും കൊടുക്കുന്നവരാണ്. നമ്മളോ? നമ്മൾ ഉള്ളപ്പോക്കെ ചിലപ്പം കൊടുക്കും, ഇല്ലാത്തപ്പോ കൊടുക്കൂല. അതിൻ്റെ കാര്യം എനിക്കിങ്ങോട്ട് കിട്ടണ്ടിയാ? ഞാൻ തന്നെ അല്ലാതെ തന്നെ എങ്ങനെ 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 വിഷമിച്ച് നിൽക്കുന്നവരാണല്ലോ. അപ്പോ നമ്മക്ക് തലയെ കത്തുമ്പോ അല്ലേ അങ്ങനെ നമ്മൾ പറയാം, എനിക്ക് കിട്ടണ്ടിയ, കൊടുക്കണ്ടിയ ആളല്ല. അത് ഇസ്ലാമല്ല. ഏ, ഇല്ലാത്തവനും കൊടുക്കണോ? അതെ. വലോപിശിത്തമ്രത്തിൻ, ഈത്തപ്പഴം ഒരു ഒന്നാണുള്ളത്, അതിൻ്റെ ഒരു കഷ്ണം കൊടുക്കണം. അതേ ഉള്ളൂന്ന്, അതിൻ്റെ ഒരു കഷ്ണം കൊടുക്കണം. അപ്പൊ മനസ്സിലായില്ലേ? ഉള്ളവനും കൊടുക്കണം, ഇല്ലാത്തവനും കൊടുക്കണം. ഉള്ളവൻ അതിനനുസരിച്ച് കൊടുക്കണം, ഇല്ലാത്തവൻ അതിനനുസരിച്ച് കൊടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ പുഞ്ചിരിയും സദക്കയാണെന്ന് പഠിപ്പിച്ചിട്ടുള്ള മതത്തിൻ്റെ അനുയായികളാണ് നാം എന്നതോർക്കുക. الذين ينفقون في السراء والضراء والكاظمين الغيظ അടക്കി നിർത്തും. കളമ ഗൈദുൻ, ഗളബുൻ എന്ന് പറയാൻ പറ്റുമോ? ഗളബുൻ എന്ന് എന്തിനാണ് അർത്ഥം? പറഞ്ഞൂടി. നിങ്ങൾ നോക്കുന്ന ഞാൻ നോക്കിക്കോ. ഗളബുൻ വൈദിൽ മഹ്ദൂബി അലൈഹി, ഗളബ് കോപം. അപ്പൊ കയ്യുന്നോ? എനിക്ക് തോന്നുന്നു പകന്ന് പറയാം, കുടിപ്പക. എന്താ സംഭവം? ഏതോ ഒരു സാറുണ്ടായിരുന്നു, ആ സാറ് കുട്ടിനെ പഠിപ്പിച്ച്. എപ്പോഴോ ചീത്തറിഞ്ഞിണ്ടാവും, അല്ലെ ദേഷ്യം പിടിച്ചിണ്ടാവും. എന്നിട്ടോ പിന്നെ 10-25 കൊല്ലം കഴിഞ്ഞപ്പോ റൂട്ടുമെന്ന് അയാളെ കണ്ട, ചെറിയ മോൻ അയാളെ കണ്ട്.
ഓൻ്റെ കയ്യിൽ ഒരു കുപ്പി ഉണ്ടായിരുന്നു, കുടിച്ച കുപ്പിയായിരിക്കും ചിലപ്പോൾ, അതൊരു കല്ലുമേലത്തിട്ട് തട്ടി പൊട്ടിച്ച് എന്നിട്ട് ആ കുപ്പിയും ഒറ്റ കുത്തുകൊടുത്ത്, അന്ന് നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞ് എൻ്റെ ബദലിദ്ധ പിടിച്ചോളിയും, അതിനാൽ എന്ത് എന്ന് പറയാം. എന്താ അർത്ഥം പറയും? കാലാകാലങ്ങൾ ഉണ്ടായിട്ടുള്ള ദേഷ്യവും കോപവും മായാതെ മങ്ങാതെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ നീറി പുകഞ്ഞ് നെരിപ്പോടുപോലെ നിൽക്കുന്നുവെങ്കിൽ ആ കോപത്തിന്റെ പേരാണ് ഗൈറ് എന്ന്. അതെന്താക്കും പറഞ്ഞോടി? അടക്കി നിർത്തുന്നവരാണ്. അപ്പൊ ഏട്ടനോട്, കാക്കനോട്, താത്തനോട്, അയൽവാസിയോട്, കുടുംബാംഗത്തോട്, സുഹൃത്തിനോട്, നാട്ടുകാരനോട്, ആരോടും ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ എന്തില്ല? പറയും, പകയില്ല. വിശുദ്ധമായ നിർമ്മലമായ മനസ്സിന്റെ ഉടമ, അതാണ് കാലിമീനൽ ഗൈറുള്ള എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അമ്മയോടും ആവട്ടോ, മരോളോടും ആവട്ടോ, അമ്മോശങ്കാക്കനോടും ആവട്ടോ, ആരോടും ആവാം, വൽ കാലിമീനൽ ഗൈർ വൽ ആഫീനന്നാസ്. എന്തോ അർത്ഥം? അഫുവ്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വ് തുഹിബ്ബുല് അഫ്വ ഫഅഫു അന്നി. പറഞ്ഞുകൂടി? മാപ്പ് കൊടുക്ക, അഫുവ്വ് വൽ ആഫീന അനിന്നാസ്. അനിന്നാസ് എന്നാ പറഞ്ഞത്? അനിൽ അഖ്റിബ എന്ന് പറഞ്ഞില്ല, കുടുംബക്കാരോട് എന്ന് പറഞ്ഞില്ല, അനിൽ മുസ്ലിമീൻ എന്നും പറഞ്ഞില്ല, അനിന്നാസ്. അർത്ഥം പറയും, എല്ലാ മനുഷ്യന്മാർക്കും വിട്ടുകൊടുക്കും. ആ സാറല്ലടോ അയിഞ്ഞ് വിട്ടാള് എന്ന്, അങ്ങനെയൊക്കെ ആർക്കൊക്കെ എന്തൊക്കെ പറ്റും, അതും വെച്ച് ഇടക്കണം. അപ്പൊ ഞാൻ ഒരു വിശ്വാസിയുടെ മനസ്സിൽ നിന്ന് അങ്ങനെ വരാവും, അതും വെച്ച് ഇടക്ക ഞാൻ ഇങ്ങനത്തെ വിചാരിച്ച്, അങ്ങനൊന്നും ഉണ്ടാവൂല, ഞാൻ വിട്ട്, എന്നോ വിട്ട്, ഞാൻ കഴിഞ്ഞെല്ലാം വിട്ട്. അത് തന്നെ എന്റെ മനസ്സിൽ എന്തോ ഉണ്ടോ എനിക്കറിയില്ല, എന്റെ മനസ്സിൽ പറയും ഒന്നുമില്ല. വൽ ആഫീല അനിന്നാസ്, അതാണ് സത്യവിശ്വാസി, അതാണ് നോമ്പെടുത്തവൻ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അങ്ങനെയുള്ള മുഹ്സിനീങ്ങളെ അല്ലാഹ്ക്ക് പെരുത്തി ഇഷ്ടമാണ്. അല്ലാന്റെ മഹബത്താ കിട്ടണ്ടിയ, ഓളെ മഹബത്ത് കിട്ടിയിട്ടുണ്ടാവും, മോൾ കിട്ടിയിട്ടുണ്ടാവും, നാട്ടുകാരുടെ കിട്ടിയിട്ടുണ്ടാവും, കുട്ടികളുടെ സാറന്മാരുടെ കിട്ടിയിട്ടുണ്ടാവും. ആരുത് കിട്ടണം? അല്ലൻ്റെ കിട്ടണം. അല്ലൻ്റെ കിട്ടാൻ എന്താ വേണ്ടിയേ? അല്ലൻ അങ്ങോട്ട് സ്നേഹിക്കണം. അല്ലൻ എങ്ങനെ സ്നേഹിക്കല്? അല്ല പറയുന്നൊക്കെ കേൾക്കണം, അപ്പൊ അല്ല ഇഷ്ടപ്പെടും. അപ്പൊ അല്ലാന് നമ്മളും ഇഷ്ടപ്പെടും, അല്ല നമ്മളെ ഇഷ്ടപ്പെടും. ലോകത്തെ ഏറ്റവും വലിയ ഇഷ്ടം ആരോടായിരിക്കണം? ഹുബ്ബുല്ലാഹ്, മഹബ്ബത്തുല്ലാഹ്, അല്ലനോടുള്ള സ്നേഹമാണ്. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാന്റെ റസൂലിനോടാണ് ഏറ്റവും മഹബ്ബത്ത്. നാട്ടുകാരൊക്കെ അങ്ങനെ പറയുന്നത്, റസൂൽ വിശ്വാസി എന്താ പറയേണ്ടി, റസൂലിനല്ല, റസൂലിന് വേണ്ടാന്നല്ലേ എന്നർത്ഥല്ലേ, അങ്ങനെ പറഞ്ഞില്ലേ? ഫസ്റ്റ് അല്ലാനെ ഇഷ്ടപ്പെടുക, അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഏറ്റവും കഠിനമായ, ഏറ്റവും അധമ്യവും അനൽപ്പവും അതുല്യവുമായിട്ടുള്ള സ്നേഹം അല്ലനോടായിരിക്കും സത്യവിശ്വാസിക്ക. അങ്ങനെ അല്ലാനെ സ്നേഹിച്ച്, ബാക്കി പറ അല്ല നമ്മളെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ പേരാണ് മുഅ്മിൻ, ഇമാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ നിർത്താം എന്ന് തോന്നുന്നുല്ലേ. അപ്പൊ എന്താ ഇപ്പൊ പറഞ്ഞ് ആ സോവും, അയാൾ പോയോ സാറല്ല, ആ സോവും, സോം എന്ന് പറഞ്ഞെന്തായിരുന്നു പോയോ? സോം എന്ന് പറഞ്ഞാൽ പ്രതിരോധം എന്ന് പറയട്ടെ, അങ്ങനെ പറഞ്ഞോട്ടോ ഉസ്താദേ, പ്രതിരോധം. അസോം എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രതിരോധം, അങ്ങനെ പറയാം. പ്രതിരോധത്തിന്റെ ആയുധം എന്ത്? ജുന്നതുൻ അല്ലേ, പരിച, ഒന്നോട് പറഞ്ഞൂടി, പരിച. അസോമു ജുന്നതുൻ, പ്രതിരോധമാണ് സോം എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രതിരോധം. പ്രതിരോധത്തിന്റെ ആയുധം എന്ത്? അസോമു ജുന്നതുൻ, ആയുധം പരിചയാണ്. അങ്ങോട്ട് നോക്കണേ, നിറയെ മനസ്സിലാവും. അപ്പൊ എന്തിന്റെ സംസ്കാരമാണ്? അൽ ഇസ്ലാമു സൈഫുൻ എന്ന് പറയുന്ന ആളുകളുണ്ട്. അസ്സൗമു സൈഫുൻ, സൈഫുൻ എന്ന് പറഞ്ഞില്ല, സൈഫ് വേറെ, സൈഫ് വേറെ. സൈഫ് ചൂടുകാല് കാലം, സൈഫ് വാള് സീന. അപ്പൊ നമ്മൾ പറഞ്ഞ്
സേഫിൻ എന്ന് പറഞ്ഞില്ല, വാള് എന്ന് പറഞ്ഞില്ല. വാള് അക്രമത്തിന്റെ, വെട്ടിന്റെ, അത് ഇസ്ലാമല്ല. പിന്നെ ഇസ്ലാം എന്താണ്? അൽ ജുന്ന പരിചയാണ്, പ്രതിരോധത്തിന്റെ നാം. സൗം തടുത്ത് നിൽക്കുക, തടഞ്ഞു നിൽക്കുക, അതന്നെ തിരിച്ചടിക്കലല്ല, തിരിച്ചടിക്കൽ ഇസ്ലാമല്ല. പിന്നെ എന്താണ്? അടിയെ തടുക്കൽ ഇസ്ലാമാണ്. ഇത് മർമ്മപ്രധാനമായ വിഷയമാണ്. നോമ്പ് നോറ്റ ആളുകൾ വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടുന്ന ഒരു ആശയമാണിത്. ഇസ്ലാമിന്റെ രീതിയും സംസ്കാരവും അത് തന്നെയാണ്. ഇപ്പൊ ചില ആളുകൾ പറയാ വെട്ടുന്നതാന്ന ഇസ്ലാമിന്റെ സംസ്കാരം, മായതല്ലോ അല്ലാ കാക്കട്ടെ, അങ്ങനെ ഇസ്ലാമില്ല, തിരിച്ചു വെട്ടില്ല എന്ന്. ഏ ആ തിരിച്ചു വെട്ടില്ല, പിന്നെ നമ്മളെ വെട്ടിയാൽ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ വെട്ടിയാ വെട്ടാണ്ടിക്കുക, വേറെ എന്ത്? തടുക്കുക, വെട്ടി തടുക്കുക, വെട്ടാണ്ടിക്കുക. അതെന്നെയാണ് ഇസ്ലാമിന്റെ സംസ്കാരം. അത് ഉറക്കെ പറയേണ്ടിയിരിക്കുന്നു, പക്ഷെ ആരും ഉറക്കെ പറയുന്നില്ല. ഒന്നുകൂടി, വെട്ടിന്റെ സംസ്കാരമല്ല, അക്രമത്തിന്റെ സംസ്കാരമല്ല ഇസ്ലാമിൻ്റെത് എന്ന് എല്ലാ മുഷാവറക്കാരും ഉറക്കെ പറയേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ. പക്ഷേ ആർക്കും ഒരു 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 ഉഷാറില്ല പറയാൻ, ആരും പറയുന്നുമില്ല. ഇങ്ങോട്ടൊക്കെ ഒന്ന് കിട്ടിയാൽ അങ്ങോട്ടും ഒന്ന് കൊടുക്കേ, ആഹാ നമ്മളെ വിട്ടിയാ വിടാൻ പാടുണ്ടോ? 24 മണിക്കൂറുകൊണ്ട് തിരിച്ചു കൊടുക്കണം. ആ എന്തൊരു ഉഷാർ! അപ്പൊ ആവേശം കൂട്ടിക്കെല്ലാവർക്കും 24 മണിക്കൂറുകൊണ്ട് തിരിച്ചു കൊടുക്കുക. ആദ്യ ഇസ്ലാമല്ല, വീണ്ടും നമ്മൾ ഉറക്കെ പറഞ്ഞേ പറ്റൂ. അന്ത കാര്യം, വെട്ടിയോനെ പിടിക്കുന്ന നാടിയെന്നല്ലേ എപ്പോഴും നമ്മളെ നാട്? അങ്ങനെ തന്നെയല്ലേ ആണ് വെട്ടിയോനെ പിടിക്കലുണ്ട്. ഇന്നലെ പറയും വെട്ടിയോനെ പിടിക്കല്ലേ, ഓ എന്നിട്ട് കോടതിയിൽ ഹാജരാക്കലുണ്ട്, എന്നിട്ടോ വിചാരണ നടത്തലുണ്ട്, എന്നിട്ടോ ഓന് ശിക്ഷ കൊടുക്കാറുണ്ട്. എന്താ സംശയം? നമ്മളെ നാട് അങ്ങനെ തന്നെയാണ്. ആ നാടിന്റെ നീതിയും നിയമവും നിലനിൽക്കണം, അതിൽ സംശയം വേണ്ട. ഇന്നാട്ടിൽ ജീവിക്കുന്ന ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണത്, അതിൽ സംശയം വേണ്ട. അതൊക്കെ നശിക്കുമ്പോഴല്ലേ അന്നേരം നമുക്ക് പിന്നീട് ആലോചിക്കാം, ഇപ്പോൾ അങ്ങനെയല്ല. ഓരോരുത്തരും വെട്ടിയോനെ ഞാൻ ആട് തിരിച്ചു കിട്ടിയാലോ? അങ്ങനെയല്ല, ഓരോരുത്തരും അങ്ങ് ഇറങ്ങിയാൽ പിന്നെ എന്തായിരിക്കും നാടിന്റെ അവസ്ഥ? എല്ലാവരും വെട്ടുന്നവരൊക്കെ തിരിച്ചു വെട്ടാനും ഇറങ്ങുക, നാടൊട്ടുക്ക് വെട്ട് നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ പറയും സഹോദരങ്ങളെ, നാട് എവിടെ എത്തും? അങ്ങനെ ഒരു വിഷയമുണ്ടോ? വിഷയമല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി എന്നെ വെട്ടിയെന്ന് വിചാരിക്കുക, അല്ല എന്റെ കുടുംബക്കാരനെ വെട്ടിയെന്ന് വിചാരിക്കുക, അല്ല എന്റെ പാർട്ടിക്കാരനെ വെട്ടിയെന്ന് വിചാരിക്കുക, അതിന് പകരം എന്താ ചെയ്യുന്നത്? ഇതൊന്നും അറിയാത്ത വേറൊരു അപ്പുറത്തുള്ള അപ്പാർട്ടിക്കാരനെ പിടിച്ചിട്ട് പോയി വെട്ടുക, അത് എടുത്ത് ദീന്. അങ്ങനെ ഒരു ദീനുണ്ടോ? ദീനിന്, ഇസ്ലാം ദീനൊരു സംസ്കാരമുണ്ട്, ഒരു നീതി വ്യവസ്ഥയുണ്ട്. ആ നീതി വ്യവസ്ഥയിൽ നിലനിൽക്കേണ്ടതുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പോവാൻ നമുക്കൊരിക്കലും കഴിയില്ല. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ പിടിച്ച് അതിക്രൂരമായി ബലാത്കാരം ചെയ്തിരിക്കുക, അതിനിപ്പോ എന്താ ചെയ്യാ? അതിന്റെ അപ്പുറത്ത് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ പിടിച്ച് തിരിച്ചായിട്ട് ബലാത്കാരം ചെയ്യുക, അത് ദീനാണോ? അത് ഇസ്ലാം സംസ്കാരമാണോ? അവരൊക്കെ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കങ്ങനെ ചെയ്യാൻ അവകാശവും അധികാരവുമില്ല. നമുക്ക് കൃത്യമായ ഒരു രേഖയുണ്ട്, കൃത്യമായ ചില നിയമങ്ങളുണ്ട്. ആ നിയമത്തിന്റെ അപ്പുറത്തേക്ക് പോവാൻ നമുക്ക് അധികാരവും കഴിവില്ല. അത് ഉണ്ടാവുന്നതിന് വേണ്ടിയാണ് റമളാൻ പരിശീലിപ്പിച്ചത്. അതിൽ നിന്ന് നമുക്ക് ഉണ്ടാവേണ്ടിയോ? അതാണ്, അതിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കാൻ നമുക്ക് അവകാശമല്ല. അപ്പൊ പിന്നെ ബുൾഡോസർ കയറിയാണെങ്കിലോ? അവും ശരിയാ, ബുൾഡോസറുകൾ വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല, അള്ളാഹു കാക്കുമാറാവട്ടെ. ഭരണകൂടം അതിന്റെ ഒരു നയമായി ബുൾഡോസറുകൾ സ്വീകരിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ചില പണ്ഡിതന്മാരൊക്കെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു കാര്യം നമുക്കുറപ്പാണ്, എന്റെ വീടും എന്റെ പറമ്പും സംരക്ഷിക്കുന്നതിന് വേണ്ടി ബുൾഡോസറിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നുവെങ്കിൽ, എന്നിട്ട് ഞാൻ അവിടെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ ഷഹീദാകുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് സംശയമൊന്നും വേണ്ട. എങ്കിലും ആ ബുൾഡോസറുകളെയും പ്രതിരോധിക്കേണ്ടത്, അതിനെ എതിർക്കുന്ന മുഴുവൻ മനുഷ്യന്മാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ്. ഇപ്പൊ ഡൽഹിയിൽ അങ്ങനെയൊക്കെയുണ്ട്, ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സകലമാന ആളുകളും ഒരുപാട് ആളുകൾ അതിനെതിരെ അതിശക്തമായ പ്രതിരോധങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതെന്നെയാ ചെയ്യേണ്ടിയോ? അതിലൂടെ തന്നെയാണ് നീങ്ങേണ്ടതും. കഴിവിന്റെ പരമാവധി
വെട്ടിനു വെട്ടും, തകർക്കലിൻ തകർക്കലും, ബോംബിനു ബോംബും, അസ്സോവും ജുന്നത്തും എന്ന് പറയുന്ന അതിമഹത്തരമായ ആശയത്തിനും, അസ്സോം എന്ന് പറയുന്ന പദത്തിനും, ജുന്നത്ത് എന്ന് പറയുന്ന പദത്തിനും ഘടകവിരുദ്ധമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാടക്കട്ടെ, നമ്മൾ സൗമിനെ അല്ലെങ്കിൽ ജുന്നത്തിനെ നമ്മളെ അടുക്കളയിലേക്ക് കൊണ്ടുവരാം അല്ലേ. അടുക്കളയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അസ്സോം ജുന്നത്തും. അമ്മായി അങ്ങോട്ടും എന്തോ പറഞ്ഞു, എന്നാ പിന്നെ അങ്ങോട്ടും പറയണോ? അത് തന്നെ എന്നെ പറഞ്ഞ ഞാൻ പറയാണ്ട് പോല, കുയ്യാപ്പളിനോട് അറിയാം ഇന്നെന്തൊക്കെ പറഞ്ഞ്, കൊള്ളെ കൊള്ളാത്ത കുറെ പറഞ്ഞുണ്ട്. അതോ ഞാനും അങ്ങോട്ടും പറഞ്ഞു, അപ്പൊ പിന്നെ എന്തേ നോമ്പ് വെച്ച്? അസോം ജുന്നത്തുൻ, അത് പ്രതിരോധമാണ്, അത് പരിചയ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആ പറഞ്ഞേനൊക്കെ അങ്ങനെ തന്നെ ഉരുളക്കുപ്പേരി കൊടുക്കും എന്നല്ല അസോം ജുന്നത്തുൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പൊ പിന്നെ അമ്മായി അറിഞ്ഞതോ? അമ്മായി പറഞ്ഞിട്ടുണ്ട്, സത്യമാണ്. അമ്മായിന്റെ വയസ്സോ അമ്മായിന്റെ രോഗമോ അമ്മായിന്റെ സംസ്കാരമോ അമ്മായിയുടെ വിദ്യാഭ്യാസമോ ഒക്കെ നമ്മൾ പരിഗണിക്കണം. നമ്മൾ അവിടെയല്ല, നമ്മൾ ന്യൂ ജെൻ, അവരെക്കാളും കുറെ പ്രായം കുറഞ്ഞവർ, അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് ജുന്നത്തായി മാറേണ്ടത്, പരിചയമായി മാറേണ്ടത്. ഇത് അങ്ങാടിയിലും വേണം, ഇത് കുടുംബാംഗങ്ങളോടും വേണം, ഇത് സുഹൃത്തുക്കളോടും വേണം, എല്ലാവരോടും വേണം. വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഇനിയുള്ള 11 മാസം ജുന്നത്തായി മാറാൻ, സൗമുണ്ടാവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ, റമളാൻ മാസത്തോട് സലാം പറഞ്ഞു വിരിഞ്ഞ്, പിന്നെയോ അന്നുണ്ടായ എല്ലാ സ്വഭാവ ഗുണങ്ങളോടും അന്നുണ്ടായിരുന്ന എല്ലാ ആരാധനാ കർമ്മങ്ങളോടും മുഴുവനും സലാം പറഞ്ഞു വിരിയ. അത് ദീനല്ലോ. പിന്നെ എന്താണ്? നിത്യമായി ചെയ്യുന്ന, ദാഇമായി ചെയ്യുന്ന എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ അതാണ് അള്ളാഹ്ക്ക് പെരുത്തി ഇഷ്ടം. ആ ഇഷ്ടങ്ങൾ നേടിയെടുക്കുക. ഒന്നുകൂടി, തറാവീഹ് ഇനിയും വേണം, സൗം നോമ്പ് ഇനിയും വേണം, സദഖ അതും വേണം, സകാത്ത് അതും വേണം, അതൊന്നല്ലേ, ക്ഷമ വേണം. ഏറ്റവും സുപ്രധാനമായ ക്വാളിറ്റി അസ്സബർ, അത് വേണം. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും സബറോടുകൂടി മുന്നേറുവാൻ നമ്മൾ ശ്രമിക്കുക. അതോടൊപ്പം ഒരാഴ്ച കൂടി ഞാൻ ഊതി വെച്ചിരുന്നു, അർത്ഥം മാത്രം പറഞ്ഞ് നിർത്തിയേക്കാം. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ, വേണ്ടാദീനം ചെയ്യുക, വേണ്ടാദീനം ചെയ്യുക. ഈ ഫാഹിശത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തെറ്റ് എന്നല്ല, നിങ്ങൾ കേൾക്കുന്നില്ല, തെറ്റ് എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെ ഫാഹിശത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ജനങ്ങളും അവജ്ഞയോടുകൂടി കാണുന്ന കുറ്റങ്ങൾക്കാണ് ഫാഹിശത്ത് എന്ന് പറയുക. ഗോപാലേട്ടനും ചേ അതോ ചെയ്തോ, ജോസഫേട്ടനും ചേ അങ്ങനെ ഓന്തിരുത്തുണ്ടായോ, അങ്ങനെ ഓൻ പറഞ്ഞോ, അങ്ങനെ എല്ലാ വിഭാഗവും പൊതുവായി അംഗീകരിക്കുന്ന വേണ്ടാദീനങ്ങൾക്കാണ്, നീചപ്രവർത്തനങ്ങൾക്കാണ് ഫാഹിശത്ത് എന്ന് പറയുക. അപ്പൊ എപ്പോഴെങ്കിലും സത്യവിശ്വാസിയിൽ നിന്ന് അങ്ങനെ വന്നു പോയാൽ അല്ലെ, തങ്ങളോട് തന്നെ ദ്രോഹം ചെയ്യുക, അത് നിങ്ങൾക്ക് മനസ്സിലായില്ല, തങ്ങളോട് തന്നെ ദ്രോഹം ചെയ്യുക, എന്താ കത്തിയത്ത് നമ്മൾ നെഞ്ചത്ത് കുത്തുകയാണോ? അല്ല, പിന്നെ എന്താ കള്ളുടിക്കുന്നത് നമുക്ക് എന്നാ ദ്രോഹം, പെണ്ണിടിക്കുന്നത് നമുക്ക് എന്നാ ദ്രോഹം? ഇനി അസൂയപ്പെടുന്നത് കൊണ്ടും നമ്മുടെ തലച്ചോറിനും നമ്മുടെ മനസ്സിനും തന്നെയാണ് വിഷമം. മറ്റുള്ളവരെ വിഷമിപ്പിക്കുമ്പോ അതിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്നത് നമ്മുടെ മനസ്സാക്ഷിയും നമ്മുടെ മനസ്സും ആയിരിക്കും. നമുക്ക് തന്നെ ആയിരിക്കും അതിന്റെ വിഷമം ഉണ്ടാവുക, ചെയ്യണ്ടായിരുന്നു, പറയണ്ടായിരുന്നു. അപ്പൊ നമ്മക്ക് തന്നെ അതിന്റെ ദ്രോഹം. അപ്പൊ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് അടിസ്ഥാനപരമായി ചിന്തിക്കുമ്പോൾ അത് നമ്മളോട് തന്നെ ചെയ്യുന്ന ദ്രോഹമാണ്. അതുകൊണ്ടാണ് ഔ ലലമു അംഫുസഹും എന്ന് പറഞ്ഞിട്ടുള്ളത്. ദക്കറുല്ലാഹ, അള്ളാഹുവിനെ ഓർക്കും, ഫസ്തഗ്ഫിറു ലിദുനൂബിഹിം, അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, ആരുണ്ട് അല്ലയല്ലാതെ പാപം പൊറുക്കാൻ? അടുത്ത ആയത്ത് ബാക്കി ശ്രദ്ധിക്കുക, വലം യുസിറു അലാ മാ ഫഅലു, നിങ്ങൾ കേട്ടില്ല, വലം യുസിറു അലാ മാ ഫഅലു, ചെയ്തതിൽ ശഠിച്ചു നിൽക്കില്ല എന്നറിഞ്ഞ എന്താർത്ഥം? പിന്നെയും പിന്നെയും അതന്നെ ചെയ്യാം, ഇതൊക്കെ പലരും ചെയ്യുന്നല്ലേ, ഇങ്ങനൊക്കെ പലരും നടക്കുന്നല്ലേ, ഇനിയിപ്പോ ഞാനായിട്ട് എന്തിന്? സത്യവിശ്വാസം ഇല്ലെന്നുണ്ടാവൂല, അതാർത്ഥം. അതിൽ തന്നെ ഉറച്ചു നിൽക്കൂല, മാറിക്കാവുന്നില്ല, പിന്നെ അത് ചെയ്യൂല, അങ്ങനെ പോലെ യുസിറു അലാ മാ ഫഅലു, ഇതാണ് അർത്ഥം.
വഹും യാലമൻ, അറിഞ്ഞുകൊണ്ട്. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട്, അത് ശരിയല്ല എന്നറിഞ്ഞുകൊണ്ട് അതിൽ തന്നെ അടിയുറച്ച് നിൽക്കുകയും ചെയ്യാത്തവരാണ്. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.